I'm going to go to the hospital.
മലയാള
आइडिया लिया। My biggest fear is 528 best friends. Best friends? How many one jump charts? How many things did you learn from? He's a loser, man. അവനെ ഫ്രണ്ടാണ്. അവനെ കുറിച്ച് ഞാൻ സംസാരിക്കരുത്. അടിപൊളി, നല്ല എനർജി, നല്ല വൈബ്. പ്രത്യേകിച്ച് ഈ സൈഡിലേക്ക് വരുമ്പോ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. എല്ലാവരും സന്തോഷമാണ് ഇങ്ങനെ കോളേജുകൾ ഇങ്ങനെ വരാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വെള്ളം കോളേജ് വരുന്നത്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വരവേൽപ്പിന് ഒരുപാട് താങ്ക് യു, ഒരുപാട് സ്നേഹം. പിന്നെ സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്ന ഞങ്ങൾ മൂവി സംസാരിക്കുന്ന സൗഹൃദമാണ്. അപ്പോ ഈ ക്യാമ്പസിലാണ് ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ നമുക്ക് എന്താ പറയാ മുമ്പോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊക്കെ ഓർത്തിരിക്കുന്ന ഏറ്റവും നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കുന്ന ക്യാമ്പസിലാണ്. അപ്പോ ഈ സിനിമ സംസാരിക്കുന്ന സൗഹൃദത്തെ പറ്റിയാണ്. സൗഹൃദത്തിലുള്ള സെൽഫിഷ്നെസ്സും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും അതുപോലെ സെലിബ്രേഷൻസും അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ സിനിമ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണെന്നാണ് ഈ സിനിമയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ ഓരോ നിമിഷവും ഈ ജീവിതവും ഏറ്റവും നന്നായിട്ട് ആസ്വദിച്ച് സെലിബ്രേറ്റ് ചെയ്ത് ജീവിച്ചു പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Yeah!
ജീവിതം മാറ്റി മറിച്ച നാടാണ്. കോളേജാണ്. ഞാൻ ക്വസ്റ്റ്യൻ മാർക്സ് പോയി ചോദിച്ചു ക്ലാസ്സുകാരുടെ വിനോദനെയും അബ്ദുനെയൊക്കെ നല്ല ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. ആക്ച്വലി വേറെ കരച്ചിലില്ല, സന്തോഷം കാരണം. ലവ് യു മുത്തയ്യ. അത് ജീവിതത്തിലൊരു സുഖമുള്ള കാര്യങ്ങളേ. നമ്മൾ ഷൂട്ട് ചെയ്ത കോളേജിലെ ജീവിതം മാറ്റിമറിച്ച ഒരു സിനിമ അവിടെ 10 വർഷം കഴിഞ്ഞ് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നിമിഷമാണ് നമ്മുടെ പ്രൊമോഷൻ ട്രാവലിന് ബ്രണ്ടൻ ഇങ്ങനെ വന്നത്. വന്നതും കൺവർജൻ പറഞ്ഞപ്പോൾ എന്റെ വീട്ടിൽ പറഞ്ഞു ബ്രണ്ടൻ മസ്ക്. ആയിട്ടിരിക്കുന്ന ഈ ക്രൗഡ് ഒരിക്കലും നിങ്ങളോട് ഞങ്ങള് വന്ന പ്രൊമോഷന്റെ കാര്യമൊന്നും പറയില്ല. തിയേറ്ററിൽ വരണം ഒന്നും നിങ്ങളോട് പറയില്ല. പക്ഷേ അത് ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്താണെങ്കിലും സൗഹൃദത്തെ കുറിച്ച് പറയുന്നൊരു നല്ല സിനിമയായിരിക്കും. കുടുംബത്തോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം പോകാൻ പറ്റില്ല. ഇതിന്റെ ഒരു സ്പെഷ്യൽ സ്നേഹിക്കാൻ മാത്രമുള്ള ഒരു മൂല്യം ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സിനിമ ജീവിതം തുടങ്ങിയ ഒരു നാട്ടിലാണ് തലശ്ശേരി. എനിക്ക് എന്നും പ്രിയപ്പെട്ട നാടാണ്. ഈ കോളേജുമായിട്ട് വളരെ വൈകാരികമായിട്ടുള്ളൊരു ബന്ധമാണ് എനിക്കുള്ളത്. ആണോ സിനിമകൾ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു, സിനിമ നല്ല സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ജീവിതത്തിലൊരു ഒരു വലിയ വഴിത്തിരിവായ സിനിമയാണ് തപ്പത്തിൽ മറിയത്ത്. തപ്പത്തിൽ മറിയത്തിന്റെ ഒരുപാട് പോർഷൻസ് ഷൂട്ട് ചെയ്തത് ഈ ബ്യൂട്ടിഫുൾ ക്യാമ്പസിലാണ്. വിനോദ ഐഷയോട് തട്ടോടാൻ പറഞ്ഞത് ഈ ഹോളിലാണ്. ഇവിടുത്തെ വഴികളിലൂടെ ഞാനും മറ്റുമൊക്കെ രാത്രി ഒരുപാട് നേരങ്ങളിൽ ഷൂട്ടിന്റെ സമയത്തൊക്കെ നടന്നും ഒരുപാട് ഓർമ്മകളാണ്. അപ്പോ ബ്രണ്ടൻ കോളേജ് മജു പറഞ്ഞതുപോലെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരുപാട് നാളായി ഞാൻ ഈ കോളേജിൽ വന്നിട്ട് ഈ ക്യാമ്പസിൽ ഇവിടെ കയറുമ്പോൾ തന്നെ വേറെ ഫീലാണ്. സ്കൂളുകളിൽ പഠിക്കും, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകും, പക്ഷെ ചിലയിടത്താണ് നമുക്ക് ആ ഫീല് കിട്ടുള്ളൂ. ബ്രണ്ടൻ കോളേജിലുള്ള ഒരു ബ്രണ്ടൻ കോളേജിന്റെ ഒരു ഒരു ആത്മാവ് വേറെയാണ്. അപ്പോ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞാലും നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞാലും. അതെന്താണ് ക്ലബ് ഓഫ് പ്രൊമോഷൻ
അത് സിനിമയിലൊരു ക്യാരക്ടറാണ്. സ്റ്റാൻലിയുടെ കൂടെ എപ്പോഴും സ്റ്റാൻലി കൊണ്ടുനടക്കുന്നതാണ് ടേപ്പ് റെക്കോർഡർ. സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ഇപ്പോ അധികം അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ അത് സിനിമ കണ്ടു കഴിയുമ്പോൾ അത് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. സ്റ്റാൻലിയുടെ ഫ്രണ്ടാണ്. സർപ്രൈസ്. സിനിമ ചെയ്യാൻ പേടിയില്ല, ഇന്റർവ്യൂ ഉണ്ടല്ലോ സിനിമ ചെയ്ത് സാറേ. അത് ഭയക്കണം. പാക്കേജിലുള്ള പദമാണ്. നമ്മൾ ട്രെയിലർ കണ്ടല്ലോ. അതായത് നമ്മൾ കൂട്ടുകാരൊത്തിച്ചും ഒരുമിച്ച് കൂടുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക, അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരു ഒരുമിച്ചുള്ള യാത്ര, ഇവർ തമ്മിലുള്ള വഴക്കുകളും ഇവർ തമ്മിലുള്ള പാരകൾപ്പും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. നിങ്ങളുടെ ഒരു തിയേറ്ററിൽ പോയിരുന്ന കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ തലശ്ശേരി വന്ന ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളിപ്പോ വരുന്ന വഴിക്ക് തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടാണ് നമ്മളിപ്പോ എല്ലാവരും ആറാഴ്ച പോയി ഭക്ഷണമൊക്കെ കഴിച്ച് സ്ഥിരം ഏതാ ആ പണം തിക്കാൻ സിജു രണ്ട് മട്ടൻ ബിരിയാണി കഴിച്ചത് ഉറക്കമാണ് ബിരിയാണി സിജു പറഞ്ഞു. മോഹയുടെ കാലത്തിൽ ഇപ്പം നിങ്ങളെ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമയിൽ കയറുന്നത്. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ഒരു ടിപ്പ് ആക്കുന്നത് മീൻസ് എന്തായാലും കഷ്ടപ്പെട്ട് കയറാൻ പറ്റുന്നില്ല, എന്നാലും കഴിവുണ്ടായാലും കയറാൻ പറ്റുന്ന കുറേ പേരുണ്ട്. അപ്പം അതിനുള്ളൊരു വഴി പറഞ്ഞു തരാൻ പറ്റില്ല. സിനിമയില് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോ ഞാൻ ഇതുപോലെ സിനിമയിൽ വരാൻ വളരെയധികം ആഗ്രഹിച്ചിട്ട് സിനിമയിൽ വന്നതാണ്. അപ്പോ സിനിമയിൽ നിന്നല്ല, നിങ്ങൾക്ക് എവിടെ എന്താകണമെങ്കിലും തീവ്രമായി അത് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചാൽ നിങ്ങൾ എത്തും. അതിനുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ തെളിഞ്ഞു വരും. അപ്പോ ആ സിഗ്നൽസ്, ആ സയൻസ് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്ന സിനിമയിൽ തിരിച്ചു. ചോദ്യങ്ങളിൽ നല്ല ബോളിവുഡ് നടന്നു മലയാളത്തിൽ വേണ്ട കുറച്ച് ബോളിവുഡ് നടന്നു. രഹസ്യമൊന്നുമില്ല, നല്ല വ്യായാമം, നല്ല ഭക്ഷണം, നല്ല ഉറക്കം, ഇതൊക്കെ തന്നെ. എന്റെ സിനിമയിലെ അടുത്ത കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അതിൽ കൂടി കാണിക്കണം. ഞങ്ങളെ പോലുള്ള നല്ല കൂട്ടുകാർ, അതാണ് ഏറ്റവും നല്ലത്. ഞാനും അജു കൂടി ഈ യാത്രയിൽ ഇവരുന്ന് വണ്ണമെപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്.
എല്ലാം വളരെ രുചിയുള്ള ഹോട്ടലിൽ കൊണ്ടുപോവുക, നല്ല ഭക്ഷണം ഹോട്ടലിൽ വരുത്തുക. ഒരു ശ്രമം ഇനി നമുക്കൊരു പാട്ട്.